തിരിച്ചു കിട്ടിയ ജീവന്റെ ഞെട്ടലിലാണ് തലസ്ഥാനത്ത് അമ്മയും മക്കളും. നന്ദി പറഞ്ഞ് ദൈവത്തിനോടും ഫോൺ കോളിനോടും. ഫോണിൽ സംസാരിക്കാനായി അമ്മയും മക്കളും പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ വീട് നിലം പൊത്തി. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഞെട്ടൽ മാറാതെ വട്ടിയൂർക്കാവിലെ ഒരു കുടുംബം. വട്ടിയൂർക്കാവിലെ കൊടുങ്ങാനൂർ മൂന്നാമൂട് പുലരിനഗർ മേലങ്കരത്തി വിള വിജയഭവനിൽ വിനോദിന്റെ ഭാര്യ അനിത, മക്കളായ വിനയൻ, വിശ്വജിത്ത്, വൈഷ്ണവ് എന്നിവരാണ് തലനാരിഴക്കി രക്ഷപ്പെട്ടത്. വീടിനുള്ളിൽ മൊബൈൽ സിഗ്നൽ കുറവായതിനാൽ ഫോൺ വിളിക്കാൻ പുറത്തേക്കിറങ്ങുകയാണ് പതിവ്. വീട് തകർന്ന് വീഴുന്നതിന് മുൻപ് വന്ന ഒരു ബന്ധുവിന്റെ ഫോൺ കോളാണ് ഇവർക്ക് രക്ഷകരായത്. പുറത്തെത്തി സെക്കൻഡുകൾക്കകം വലിയ ശബ്ദത്തോടെയാണ് വീട് നിലം പൊത്തിയത്. വീട് തകർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയ 5 വയസ്സുകാരൻ വൈഷ്ണവിനെയും ഭാഗ്യം തുണച്ചു. തിരുവനന്തപുരം മൂന്നാമൂടിൽ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയ വൈഷ്ണവിനെ അച്ഛൻ വിനോദാണ് രക്ഷിച്ചത്. ഓടിയെത്തിയ വിനോദ് മേൽക്കൂര ഭാഗങ്ങളും ചുമർ കഷ്ണങ്ങളും എടുത്തുമാറ്റി വൈഷ്ണവിനെ പുറത്തെടുത്തു. പ്രാഥമിക ചികിത്സ തേടിയ വൈഷ്ണവ് കുടുംബത്തോടൊപ്പം ഇപ്പോൾ സുരക്ഷിതനാണ്. എന്നാൽ ആകെയുള്ള വീട് ഇല്ലാതായതിന്റെ സങ്കടത്തിലും അപകടത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലുമാണ് കുടുംബം. അതേസമയം കാലപ്പഴക്കവും മൺകട്ട കൊണ്ടും നിർമ്മിച്ച വീടായിരുന്നു ഇത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ പുതിയ വീടിനായി അപേക്ഷ നൽകിയിട്ടും പരിഗണന ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. മഴയിൽ കുതിർന്ന് അടുക്കളയുടെയും സമീപത്തെ മുറിയുടെയും ചുവർ പെട്ടെന്ന് ഇടിയുകയും വലിയ ശബ്ദത്തോടെ മേൽക്കൂര താഴേക്ക് പതിക്കുകയുമായിരുന്നു. അതേസമയം പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ വിഴുങ്ങുമ്പോൾ അനേകായിരം ജനങ്ങൾക്കാണ് കിളപ്പാടവും ഉറ്റവരെയും നഷ്ടമാവുന്നത്. ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും സംസ്ഥാനത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വീടുകളും കൃഷിയിടങ്ങളുമാണ് മഴവെള്ളപ്പാച്ചിലിൽ നാമാവശേഷമായത്. മുണ്ടക്കയത്തെ ഇരുനില വീട് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ നിലം പൊത്തുന്ന ദൃശ്യം ഞെട്ടലോടെയാണ് കേരളക്കര കണ്ടത്. കോട്ടയം മുണ്ടക്കയം കൂട്ടിക്കലിലുള്ള വീടാണ് മഴവെള്ളപ്പാച്ചിലിൽ തകർന്നത്. അപകട സാധ്യത തോന്നിയതിനാൽ വീട്ടിലുള്ളവരെ നേരത്തെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് അപകട സാധ്യത ഇല്ലാതാക്കി. വീടിന് പിന്നിലുള്ള പുഴ കരകവിഞ്ഞ് കുത്തിയൊലിച്ച് വന്നതാണ് വീട് നിന്ന നിലയിൽ നിലം പൊത്താൻ കാരണമായത്. ശക്തമായ ഒഴുക്കിൽ വീടിന്റെ അടിയിലെ മണ്ണൊലിച്ച് പോവുകയായിരുന്നു. അതിനു പിന്നാലെ വീട് പുഴയിലേക്ക് നിലം പൊത്തി. വീടിനും റോഡിനും ഇടയിൽ ചെറിയ വിള്ളൽ വീഴുന്നതും വീട് പതിയെ ഉയർന്ന് വലിയ ശബ്ദത്തോടെ പുഴയിലേക്ക് മറിയുന്നതുമാണ് വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടത്. മഴയെ തുടർന്ന് ഭിത്തികളോ സംരക്ഷണ ഭിത്തികളോ ഇടിഞ്ഞ് മണ്ണൊലിച്ചു പോയുമാണ് വീടുകൾ അപകടാവസ്ഥയിലാവുന്നത്. തലസ്ഥാനത്ത് ശക്തമായ മഴയിൽ മലയോര മേഖലയിൽ വൻ നാശനഷ്ടവും സംഭവിച്ചിരുന്നു. ആനാട് താനിമൂടിന് പാറമട ഇടിഞ്ഞു വീണതോടെ താഴ്വരത്തെ 30 കുടുംബങ്ങൾ ഭീതിയിലാണ്. മിക്ക വീടുകളുടെയും ചുമരുകളിൽ വിള്ളൽ വീണു. 10 സെന്റിലേറെ സ്ഥലത്ത് വ്യാപകമായ ഖനനമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസം കനത്ത മഴയും വെള്ളക്കെട്ടിനും പിന്നാലെ നെയ്യാറ്റിൻകരയിലെ വീടുകളിടിയുന്ന വാർത്തകൾ വന്നിരുന്നു. 10 വീടുകൾ ഇടിഞ്ഞ് വാസയോഗ്യമല്ലാതെയായി. പ്രായമൂടി എന്ന സ്ഥലത്ത് മാത്രം 3 വീടുകളാണ് ഇടിഞ്ഞത്. നെയ്യാറ്റിൻകര ടൗണിൽ 2 വീടുകൾ ഇടിഞ്ഞു. കുടുംബങ്ങളെ ചെങ്കലിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പ്രദേശത്ത് നിന്നും നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. നെയ്യാർ ഡാം തുറന്നതും കനത്ത മഴയും നെയ്യാറിന്റെ തീരത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമായിരുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.